അതുപോലെ തന്നെ പഠിച്ചോ വിചാരിച്ച ഒരു നിമിഷം മതി ഞാൻ പഴയ അവസ്ഥയ്ക്ക് തന്നെ പോവാന് എന്നും പറയാറുണ്ട്. പിന്നെ ഭയങ്കര എൻജോയ് ആണ്, ഭയങ്കര സന്തോഷമാണ് ജീവിതം എന്നൊന്നും നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. അത്ര ഞാൻ ബിരിയാണി വെച്ചു, അവർക്ക് ആർക്കും കൊടുത്തില്ല. ും നമസ്കാരം, എല്ലാരും സുഖമായിട്ടിരിക്കണോ വിചാരിക്കണോ. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. കുറച്ച് കൂട്ടുകാർക്കെങ്കിലും എൻ്റെ ഒരു ഡേ കാണാൻ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ തിരക്ക് പിടിച്ച ലൈഫിനിടയിൽ ഒരു ഈദ് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ഇന്ന് നമ്മൾ നേരത്തെ എണീറ്റു, എല്ലാ ജോലികളും തുടങ്ങി എന്നൊന്നും പറയുന്നില്ല. നമ്മൾ അത്താഴത്തിന് എണീറ്റായിരുന്നു, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അന്ന് നെച്ചുമോന് നോമ്പുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എത്ര സമയം വേണമെന്നാലും കിടന്നുറങ്ങിക്കോട്ടെ, അത്രയും സമയം വിഷമതാവുന്നു അറിയില്ലല്ലോ. അപ്പോൾ അവനെ ഞാനൊരു 11 മണിക്കായിട്ടാണ് വിളിക്കുന്നത്. എൻ്റെ എന്താ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആകലോ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മളെ ക്ലീനിങ്ങും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ അലക്കുക അങ്ങനെയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ബിസിയാണ്, കുറേ ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പിന്നെ അത് കാരണം നമ്മൾ ഈദ് വ്ളോഗൊന്നും കാണിക്കാതിരുന്നത്, കാരണം ഇപ്പോൾ ഇന്നും നിലയ്ക്കായിട്ട് ഞാൻ വല്ലാതെ പോകണില്ല. കാരണം നമ്മൾ പർച്ചേസിന് പോകുമ്പോഴാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളും ആവാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ തിരക്കായിരിക്കും കേട്ടോ. ഇന്നെന്തായാലും വീട്ടിലുള്ള ദിവസമല്ല, അപ്പോൾ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റി വിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ വല്ലാതെ ടയേർഡായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മളെ ബെഡ്റൂം ഓക്കെ ആണ്, നല്ല ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിടക്കാനൊക്കെ ഒരു സുഖമാണല്ലോ. ഞാൻ അങ്ങനെയൊക്കെ നോക്കുന്ന ഒരാളാട്ടോ, എല്ലാവരും അങ്ങനെ നോക്കണില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ എനിക്ക് ഫുഡ് ഇനി പതവാ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കഴിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ വീട് നമ്മൾ ഉള്ളൊക്കെ നല്ല വൃത്തിയായിരുന്നാലല്ലേ നമുക്ക് വരാനൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. ഇങ്ങടയിലേക്ക് പോകുകയാണ് വയ്ക്കുമ്പോൾ നമ്മൾ നേരം വഴിക്കാലും അടുക്കളയിലത്തെ കാര്യങ്ങൾ, അടുക്കള ക്ലീൻ ചെയ്യൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുള്ളൂ. അപ്പോൾ മോനൊക്കെ വന്നാലും നിങ്ങൾക്ക് തന്നെ ചെയ്യാമല്ലോ, എന്തിനാ അപ്പോൾ ഇതൊക്കെ ഇപ്പം തന്നെ ചെയ്തിട്ട് പോകണേ, വന്നാൽ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അങ്ങനെ അപ്പോൾ ചോദിച്ചാൽ എന്തായാലും ഒരു ഒഴിവുള്ള ദിവസമല്ല, അപ്പം ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിടാം എന്നാൽ. പിന്നെ ഇനി നാളെ മുതൽ നമ്മൾ ടയേർഡായിട്ട് വരുമ്പോൾ നമുക്ക് ഓടി ഒന്ന് കിടക്കാം. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് പൊതുവേ വരാറുണ്ട്. ഈയിടെയായിട്ട് എനിക്കിപ്പോൾ വരുന്നൊരു കമൻറ്റാണ് എന്താ, എനിക്ക് ഭയങ്കര കാശിൻ്റെ അഹങ്കാരമാണ്, പടച്ചോനുണ്ടെന്ന് മറക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പടച്ചോനെ മറന്ന് ഞാൻ ആരും ഉപദ്രവിക്കാറോ ദ്രോഹിക്കാറോ ഒന്നുമില്ല. എൻ്റെ വിശ്വാസങ്ങളൊക്കെ എൻ്റെ മാത്രമാണ്, അത് മറ്റുള്ളവർ പേരെല്ലാം അടിച്ചേൽപ്പിക്കാനും ഞാൻ ശ്രമിക്കാറില്ല. അതുപോലെ തന്നെ പടച്ചോൻ വിചാരിച്ച ഒരു നിമിഷം മതി ഞാൻ പഴയ അവസ്ഥയ്ക്ക് തന്നെ പോവാൻ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പഴയ അവസ്ഥയ്ക്ക് ഞാൻ പോവാനെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ജീവിച്ചൊരവസ്ഥ നല്ലൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയായാലും ഞാനൊരു രാജകുമാരിയെ പോലെ ജീവിച്ചെന്ന് ഞാൻ പറയാറുണ്ട്. അതിപ്പോൾ ഞാൻ പറയാൻ മാത്രമല്ല കേട്ടോ, എന്തായാലും ഇന്നറിയണ ആരോട് അന്വേഷിച്ചാലും അറിയാൻ പറ്റും. പിന്നീടാണ് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതവസ്ഥയ്ക്കാണാവോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നിസ്കാരവും പ്രാർത്ഥനയും കുറച്ച് സമയം മുതലൊക്കെ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പഴയ അവസ്ഥയ്ക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരിക്കലും എന്ത് ചെയ്യുമ്പോഴും ഞാൻ അതെല്ലാം പോസിറ്റീവായിട്ട് മാത്രം കാണുന്ന ഒരാളല്ല. എന്ത് ചെയ്യുമ്പോഴും ഞാൻ അവിടെ ഒരു നെഗറ്റീവും കൂടി സങ്കല്പിക്കും. കാരണം അഥവാ ഒരു നെഗറ്റീവ് വന്നാൽ നമുക്കത് തരണം ചെയ്ത് പോകാനുള്ളൊരു മനസ്സെങ്കിലും ആണല്ലോ, കാശില്ലെങ്കിലും. അപ്പോൾ അതങ്ങനെ നെഗറ്റീവായിട്ട് വരാനും സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നെങ്കിലും ഞാൻ നന്നായിട്ട് അധ്വാനിച്ച കാശുകൊണ്ട് മാത്രമാണ് സഹോദര അല്ലെങ്കിൽ സഹോദരി ചെയ്തിട്ടുള്ളത്. ഒരാളെ 5 പൈസ പോലും ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല, ഒരാൾക്കും ഞാനൊന്നും കൊടുക്കാനുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംരംഭം, ഈ ഒരു ഞാനിപ്പോൾ ഈ ചെയ്യണ സെയിലും കാര്യങ്ങളും അതുപോലെ എൻ്റെ വീട് കാര്യങ്ങളും മറ്റുള്ളതൊന്നിനും ഞാൻ ഒരാൾക്ക് പോലും ഒരു 10 രൂപ പോലും ഞാൻ ആരെയൊന്നും കടം വാങ്ങിച്ച് ഞാൻ ചെയ്തിട്ടില്ല. ഞാനായിട്ട് ഇത്രയും കാലം ഊണും ഉറക്കവും ഇല്ലാതെ ഉണ്ടാക്കിയ കാശ് നിർത്തി ചിലവാക്കിയിട്ടാൽ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ ഒരവസ്ഥയ്ക്ക് വരാനാണ് പഠിച്ചോന അങ്ങനെയാണ് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാരും തടുത്താൽ നീങ്ങില്ലല്ലോ അതൊന്നും. പിന്നെ ഭയങ്കര എൻജോയ് ആണ്, ഭയങ്കര സന്തോഷമാണ് ജീവിതം എന്നൊന്നും നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും, പറയാൻ പറ്റിയ സങ്കടവും പറ്റാത്ത സങ്കടവും ഒക്കെ മനസ്സിലൊടിപ്പിച്ചിട്ടായിരിക്കാം ജീവിക്കുന്നത്. കാരണം നമ്മളെ മക്കൾ ഹാപ്പി ആയിരിക്കണം എന്ന് വെച്ചിട്ടായിരിക്കാം നമ്മൾ സന്തോഷമായിട്ട് അഭിനയിച്ച് ജീവിക്കുന്നത്. പൊട്ടിക്കരയുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ എത്രയോ വലുതാണ്, ഒന്നും വിതുമ്പാൻ പോലും ആകാതെ ഉള്ളിൽ ഒതുക്കി പിടിച്ചിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്കറിയോ. ഇപ്പോൾ ടൈം ഏകദേശം 1.5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചൊരു 3 മണിക്കൊക്കെ എണീറ്റിട്ട് നമ്മൾ കിച്ചണിലേക്ക് കയറിയാൽ മതിയല്ലോ. അപ്പോൾ അതുവരെ കുറച്ച് സമയം കിടക്കാം, ഒന്ന് ഒരു റിലാക്സ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് സമയം. നമുക്ക് ഇന്നും റിലാക്സ് ആകാനുള്ള ടൈമൊന്നും കിട്ടില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു ടൈം കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് സമയം കിടക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരു കുറച്ച് സമയം കിടന്നു, പിന്നെ ഒരു 3.5 ഒക്കെയാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ നമ്മളിനി നേരെ കിച്ചണിലോട്ടാണേ. ഷിനു ആണ് കേട്ടോ ഒന്ന് ഷോപ്പ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഷിനുവോട് പറഞ്ഞു ഒന്ന് വരുമ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഇന്നിപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വെച്ചാൽ ബിരിയാണി നമുക്ക് വേഗമാണല്ലോ. എൻ്റെ വീഡിയോസ് കാണാൻ എല്ലാവർക്കും അറിയാം ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരാളാണ്, കൂടുതലായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം നമ്മളിങ്ങനെ എന്താ സെയിലും കാര്യങ്ങളും അതുപോലെ നോമ്പൊക്കെ ഏകദേശം നോമ്പതിന് ശേഷം നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ, കഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ പിന്നെ ബിരിയാണി വേണ്ടാന്ന് വിചാരിച്ചു, എനിക്കെന്തോ ബിരിയാണി കഴിക്കേണ്ടാ തോന്നി. അപ്പോൾ വെച്ച് പിന്നെ എപ്പോഴേലും വെച്ചു കൊടുക്കാം.
അപ്പോൾ പിന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചിക്കനും പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല, കഴിച്ചു നോമ്പായിട്ട് എന്ന് പറഞ്ഞത് ചെറിയ ബ്രദറിൻ്റെ വീട്ടിൽ എന്നെ മക്കളെ നോമ്പറക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. അപ്പോൾ നമ്മളവിടെ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ഇറച്ചും പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ കുറേ എണ്ണ പലഹാരങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ കുറേ ജ്യൂസ് ഐറ്റംസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ നമുക്കെല്ലാം ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരു സീസൺ ആയതുകൊണ്ട് നമുക്ക് എല്ലാതും ഉണ്ടാക്കാൻ ടൈം ഉണ്ടാവാറില്ല. ഞാൻ രാവിലെ പോകുമ്പോൾ ഞാൻ കറി എന്തെങ്കിലും ഉണ്ടാക്കും, എന്നിട്ട് ഞാൻ വന്നിട്ട് ഇടിയപ്പോ അതല്ലെങ്കിൽ കുറച്ച് പത്തിരിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഇനി എന്നും സമയമല്ല, ഭയങ്കര തിരക്കായിരുന്നു. പർച്ചേസിനൊക്കെ പോയ ദിവസമാണെങ്കിൽ നമ്മൾ വരുമ്പോൾ മന്തിയോ അല്ലെങ്കിൽ ബിരിയാണിയോ അതല്ലെങ്കിൽ ഇറച്ചി പത്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരും. കഴിയുന്നിടത്തോളം ഞാൻ രാവിലെ പോകുമ്പോൾ കറി ഉണ്ടാക്കിയിട്ടാണ് പോവാറുള്ളത്. എണ്ണ പലഹാരങ്ങളൊന്നും അങ്ങനെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ, കാരണം എനിക്ക് ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാറില്ല, വാങ്ങിക്കാറാണ് പതിവ്. പിന്നെന്താ വെച്ചാൽ നമ്മൾ എന്താ നോമ്പിൻ്റെയൊക്കെ മുന്നേയായിട്ട് നമ്മൾ ഡൈനിംഗ് ലൈഫൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ഫുഡും എല്ലാതും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്കിങ്ങനെ സീസണും തിരക്കുമായത് കാരണം മാത്രമാണ്. അപ്പോൾ ഈ നോമ്പൊക്കെ കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും. ഡ്രസ്സിനോട് കാണിക്കുന്ന ക്രേസ് എനിക്ക് പാത്രങ്ങളോടില്ല എന്ന് ഞാൻ പൊടി പാട്ടിന് പാത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കുറച്ച് വലിയ പാത്രം വേണമായിരുന്നു, എൻ്റെ ചെറിയ പാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല ഫുള്ളായിട്ടോ. അപ്പോൾ ഇങ്ങനെ തിരിക്കാനും മറിക്കാനും ഒക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാനൊക്കെ കുറച്ച് പ്രയാസമായി, കാരണം ഡ്രസ്സിനോടുള്ള ക്രേസ് പാത്രങ്ങളോടില്ല. പത്തിരിക്ക് പൊടി വാട്ടി നമ്മൾ കുഴച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി വെക്കാവേ. അപ്പോൾ ഞാനെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയുള്ളൂ, ആദ്യം ഉണ്ടാക്കുക ചായയും കറിയാണ് ഉണ്ടാക്കുക. നമ്മൾ പലഹാരം ഉണ്ടാക്കുക ലാസ്റ്റാണ്, കാരണം എന്താ വെച്ചാൽ ഈ കറിയും അതുപോലെ തന്നെ ചായ ആയിക്കഴിഞ്ഞാൽ ആദ്യം ആവണ പലഹാരം വെച്ചിട്ട് ഫസ്റ്റ് വേണ്ടവർക്ക് കഴിച്ചിട്ട് പോവാമല്ലോ. പാചകത്തിനെ കുറിച്ചൊക്കെ വാതോരാതെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കണം ഞാൻ ഭയങ്കര പാചകക്കാരിയാണെന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഭയങ്കര മടിച്ച്, എനിക്ക് കിച്ചണിൽ പണി ചെയ്യാഷ്ടേ ഇല്ല. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എങ്ങനെ കഴിക്കാൻ കൊള്ളുമോ എന്ന് ചോദിച്ചാൽ ചിലവരൊക്കെ പറയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ സംഭവങ്ങളും എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. എന്താ വെച്ചാൽ എനിക്ക് ഒരു നേരമെങ്കിലും നന്നായിട്ടൊരു ഫുഡ് കഴിക്കണം. അതിപ്പോൾ എന്നും ചിക്കനും മട്ടനും അങ്ങനെ അല്ല കേട്ടോ, കാരണം കുറച്ചൊക്കെ ടേസ്റ്റിലുള്ളതായാലും ഇപ്പോൾ ഒരു താളിച്ച കറി ആയാലും അതുപോലെ ഞാൻ എന്നും പറയണ പോലെ ഒരു കുമ്പളങ്ങയും ചേനയും തൈര് ഒഴിച്ച് വെച്ചതായാലും നല്ല ടേസ്റ്റി കഴിക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇടും, അങ്ങനെയാണ് കേട്ടോ കഴിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് എനിക്ക് അങ്ങനെ പറ്റിയൊരു അബദ്ധത്തിനെ കുറിച്ചൊന്ന് പറയാവേ. നമ്മൾ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നാക്കം നിന്നൊരു ടൈമിൽ നമ്മളെ കിച്ചൻ്റെ ഭാഗത്ത് ഈ സൈഡ് കൂടെ അങ്ങനെ റോഡായിരുന്നു കേട്ടോ, കാരണം നമ്മളിങ്ങനെ മതിൽ കെട്ടിയിട്ടുണ്ട്, എന്നാലും അപ്പുറത്ത് കൂടെ ആൾക്കാരിങ്ങനെ പോകും. അപ്പോൾ നമുക്കന്ന് നല്ല കഷ്ടമുള്ളൊരു സമയമാണ്. പക്ഷേ നമ്മൾ ആരോടും പറയാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ, കാരണം എൻ്റെ ഒരു ഡ്രസ്സിങ് കാര്യങ്ങൾ എൻ്റെ ഒരു നടത്തവും കാര്യങ്ങളൊക്കെ അന്നത്തും ഇന്നത്തും ഒരുപോലെ തന്നെ, കാരണം വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക അങ്ങനെ ബിരിയാണി ഒന്നും വെക്കാനുള്ളൊരു കപ്പാസിറ്റി അപ്പോൾ ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് നമ്മളിങ്ങനെ കിച്ചണിൽ ഞാൻ എന്താ വത്തിള മീൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ നമ്മളത് കുറച്ച് കറിവേപ്പിലൊക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് വയ്ക്കും. അപ്പം അങ്ങനെ നമ്മളതിന് റിലേറ്റീവ്സ് അതിനങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലടിച്ചപ്പോൾ അവർ പറഞ്ഞത്ര ഞാൻ ബിരിയാണി വെച്ചു അവർക്ക് ആർക്കും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇത് മനസ്സിലായപ്പോൾ അവരങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു അന്നങ്ങനെ ബിരിയാണി ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അന്നങ്ങനെ ബിരിയാണിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം ഇന്ന് ഉണ്ടാക്കിയത് ഇങ്ങനെ ഈ ഒരു കറിയാണ്, അതിൽ ഈ സംഭവങ്ങളൊക്കെ വരുന്ന കാരണമാണ് നിങ്ങൾക്ക് നല്ല സ്മെല്ലുണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക ഇങ്ങനെ ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയും വരും, കാരണം നമുക്കിതില്ല നമുക്ക് കഷ്ടമാണെന്ന് നമ്മൾ ആരോടും പറയാറുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. പക്ഷെ അതൊന്നല്ല ഞാനൊരു കാര്യം പഠിച്ചു കേട്ടോ, നമ്മളൊരു സിറ്റുവേഷൻ നമ്മളൊരു അവസ്ഥ ജീവിതത്തിൽ ഒരാളോടെങ്കിലും നമ്മൾ തുറന്ന് പറയണം, മറച്ചു വെക്കാൻ പാടില്ല. ഒരാളെങ്കിലും കണ്ടവരോടും വഴി പോണവരോടൊക്കെ നമ്മൾ മാനസികാവസ്ഥ പറയണം എന്നല്ല, എന്നാലും നമുക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോടോ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനോടോ നമ്മൾ സംഭവങ്ങൾ തുറന്ന് പറയണം എന്ന് എൻ്റെ ഒരു ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിതാ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. കുക്ക് ചെയ്യാനൊക്കെ നിച്ചുമോ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ പൊടികളൊക്കെ എടുത്തുകൊണ്ട് തരുന്നുണ്ട്. നമ്മൾ എന്തെടുക്കുമെന്ന് പറഞ്ഞാലും വേഗം വേഗം എടുത്തുകൊണ്ട് തരും കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും പഠിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളെപ്പോഴും യാത്ര ചെയ്ത് കാരണം തന്നെ അവനക്ക് പഠിക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ പറയില്ലേ സമയം ഉണ്ടായില്ല, അതൊന്നും ഒരു വെറും ഒരു എക്സ്ക്യൂസ് മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എന്തിനും നമ്മൾ സമയം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവനധികം പഠിക്കാൻ നമ്മൾ യാത്രയിലായിരിക്കും, ആ യാത്രയിലായിരുന്നു അവനധികം അങ്ങനെ അവൻ്റെ നമ്മളിവിടെ പുറത്തു പോകുമ്പോൾ അവൻ്റെ ബാഗും ബുക്കും വണ്ടിയിലുണ്ടാവും കേട്ടോ, കാരണം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്നിട്ട് മോളെ എനിക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് ക്ലാസ് തീർക്കും. പിന്നെ അവൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് കുറേ പഠിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്ന പോകേണ്ട ഇടയിലൊക്കെ അവനക്ക് എക്സാമോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ അതിൻ്റെ ഇടയിൽ അവൻ ഇരുന്ന് പഠിക്കും, നമ്മൾ ചോദിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ മോളിങ്ങനെ കുറേ പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ റിസൾട്ട് വന്നേന്ന് രണ്ട് ദിവസം മുന്നേ കേട്ടോ.
അപ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ല മാർക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ പഠിച്ചിട്ടാണ് എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ 4 മണിക്കാവും ചിലപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മളെ പർച്ചേസും അതുപോലെ തന്നെ നമ്മളെ പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് വന്ന് കിടക്കാൻ. അപ്പോൾ 12 മണിവരെ ടീച്ചർ അവനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവനെ കാണണം, അവനൊന്ന് അനുമോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മാർക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ തിക്കും തിരക്കും കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നപ്പോഴത്തേന് ടീച്ചർക്ക് ഒരുപാട് സമയം കഴിക്കും. നമ്മൾ 2 മണിക്കാണ് അവിടെ ചെന്നത് കേട്ടോ. പിന്നെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഓഫീസ് റൂമിൽ കൊടുത്തിട്ട് ടീച്ചർ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ട് പോയി. കാണാൻ പറ്റാതിരുന്നില്ല, അവനിക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളീ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്നപ്പത്തിന് കുറച്ച് സമയം വൈകിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കണമാണ്, നമ്മളെ പല സാഹചര്യങ്ങളും എന്നാണ് കേട്ടോ പറഞ്ഞു വന്നത്. അപ്പോൾ ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പ്രസ്സിൽ അമർത്തിയിട്ട് ബാക്കി ഇങ്ങനെ എന്താ പത്തി പലകയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ചൂടാമൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം പലകയിലിട്ട് പരത്താനും എനിക്ക് പരത്താനും നന്നായിട്ട് അറിയട്ടോ. കാരണം അതിന് മടിയാണോ നീ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ പ്രസ്സിൽ അമർത്തുമ്പോൾ പകുതി മുക്കാലം നമുക്ക് ഷേപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടുമല്ലോ. ഇനിയിപ്പോൾ പലകയിൽ പരത്തിയാലും ഷേപ്പിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം പത്തിരി ആണോ, എൻ്റെ ഉമ്മയ്ക്ക് നന്നായിട്ട് പത്തിരി വരുത്താൻ അറിയാമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ മദ്രസയിലൊക്കെ അങ്ങനെ എന്താ പറയുക, നേർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത്രയും 311 313 പത്തിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുകൊടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ മദ്രസയ്ക്കൊക്കെ കൊണ്ടുകൊടുത്താൽ ഉസ്താദൊക്കെ ചോദിക്കും, ഇത് ആര് പരത്തിയ പത്തിരിയാണ്, ഇത്രയും നന്നായിട്ട് പത്തിരി പരത്താനൊന്നും ഇപ്പോൾ ആർക്കും പറ്റില്ല, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഉമ്മയ്ക്ക് നല്ല സ്പീഡായിരുന്നു പത്തിരിയൊക്കെ പരത്താൻ. ആ ഒരു ചെറിയൊരു എന്താ ചെറിയൊരു കൈപ്പുണ്ണിക്ക് കിട്ടിയതാണോ എനിക്കറിയില്ല, പത്തിരിയൊക്കെ എനിക്ക് നന്നായിട്ട് പരത്താനറിയാം. പക്ഷേ മടിയാണ് കേട്ടോ, അവർക്കൊന്നും മടി ഉണ്ടായിരുന്നില്ല, എനിക്ക് അങ്ങനെ കിച്ചണിൽ ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ്. ആദ്യം ഒരു പത്തിരി പ്രസ് വാങ്ങിച്ചു, അത് കേടായിട്ടോ. പിന്നെ ഒരു പത്തിരി പ്രസ് വാങ്ങിച്ചു, അതതിൻ്റെ ഒരു അങ്ങനെ അമർത്തണ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ക്ലിയർ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിരിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് പിന്നൊരു പത്തിരി പ്രസ്സും കൂടി വാങ്ങിച്ചിട്ടോ, അതും ശരിയായില്ല കേട്ടോ. അപ്പോൾ അതും തിരിച്ചു കൊടുത്തിട്ടോ. പിന്നെ എനിക്കങ്ങനെ പത്തിരി പ്രസ് ഉണ്ടായിരുന്നില്ല. കാരണം ഷംഷീനോട് ഞാൻ പറഞ്ഞാൽ ഷീൻ പറയും എനിക്കൊന്നും പറ്റില്ല നിങ്ങൾക്ക് പത്തിരി പ്രസ് വാങ്ങിച്ചതരാൻ, എപ്പോൾ വാങ്ങിച്ചാലും അതിന് ഓരോ കംപ്ലൈൻ്റ് ആണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പത്തിരി പ്രസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ഒരു പത്തിരി പ്രസ് കൊണ്ടുതന്ന കേട്ടോ. എല്ലാം ക്ലിയർ ചെയ്ത് എന്താ പറയുക, അതിൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ നമ്മളതിമ്മോ ഫിറ്റ് ചെയ്തിട്ടാണ് തന്നിട്ടോ, അതെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ പത്തിരി പ്രസിൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വാങ്ങിച്ചതാണ്. ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ, എനിക്ക് ദുബായിലൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ അവരിങ്ങനെ ഡയാലിസം വാർഡിലും ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് ഇൻസ്റ്റയിൽ നമ്മളിങ്ങനെ വരുന്ന എല്ലാവരോടൊന്നും നമ്മൾ ഒരുപാട് സംസാരിക്കാനും ഒന്നും നമുക്ക് ടൈം ഉണ്ടാവാറില്ല. പക്ഷേ എന്തോ അവരോട് നമുക്ക് പരിചയപ്പെടാനുള്ളൊരു യോഗമുള്ള കാരണമായിരിക്കാം അവരിങ്ങനെ ഡയാലിസം വാർഡിൽ നിന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഫോണെടുത്ത് അങ്ങനെ സംസാരിച്ചു. അങ്ങനെ നല്ല കമ്പനി ആയിട്ടോ. കാരണം അവർക്ക് ഇങ്ങനെ കിഡ്നി സംബന്ധമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമാട്ടോ കേൾക്കുമ്പോൾ, അവർക്ക് വയ്യാതെയൊക്കെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും, അത്രയ്ക്ക് വിഷമാട്ടോ. പിന്നെ നമ്മളിങ്ങനെ ലൈഫിൽ ഇനിയിപ്പോൾ എന്താ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചാൽ, ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നമുക്കുണ്ടോ വെച്ചാൽ, ഒരുപക്ഷെ ഞാൻ ഒരു മടിയും കൂടാതെ പറയും എനിക്ക് അവരൊന്ന് നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമാണെന്ന് പറയും കേട്ടോ. കാരണം അവർ ഗൾഫിലാണ്, നാട്ടിലില്ല. അവരെ മോന് ഈടായിട്ട് ഇപ്പോൾ ഇങ്ങനെ എന്തോ ഒരു അവരുടെ ഒരു എക്സാമിൻ്റെ എന്തോ പേപ്പറോ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടിരുന്നു കേട്ടോ. അവർ ഫാമിലി അടക്കം ഗൾഫിലാണ് കേട്ടോ. എന്നാലും അവർക്ക് വയ്യാൻ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. നാട്ടിലൊക്കെയാണെങ്കിൽ ഞാൻ എപ്പോഴോ പോയി കണ്ടു കേട്ടോ. അത്രയും ദൂരമായത് തന്നെ എനിക്ക് പോകാനുള്ള സിറ്റുവേഷൻസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മക്കൾക്ക് പഠിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. തീർച്ചയായിട്ടും ഞാനൊന്ന് പോയി കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ പറയല്ല കേട്ടോ, കാരണം ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും പറയാറില്ലോ. അങ്ങനെ അത്രയും മനസ്സിൽ തട്ടിയ കാര്യങ്ങളെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ അവരസുഖം പെട്ടെന്ന് മാറാനും പെട്ടെന്ന് അവർക്ക് നാട്ടിൽ തിരിച്ചു വരാനും അതുപോലെ തന്നെ സന്തോഷമായിട്ട് കുടുംബജീവിതം ജീവിക്കാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥന, നിങ്ങൾ അവരെയും കൂടി ഉൾപ്പെടുത്തണേ. നമ്മൾ നിച്ചു മോനാണ് കേട്ടോ നമുക്ക് പ്രസ്സിൽ പത്തിരിയൊക്കെ അമർത്തി തരുന്നേ. കാരണം ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ ഞാനങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഓടിച്ചു വിടാൻ ശ്രമിച്ചു, നീ നേരാവില്ല കേടത്തുള്ളൂ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷേ അവൻ നല്ല എക്സ്പീരിയൻസോടുകൂടി നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി അവൻ നല്ല അടിപൊളിയായിട്ട് ചെയ്യണ്ടല്ലോ, ഫുള്ളും ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ കുറേ സമയം നമുക്ക് അമർത്തി തരാനൊക്കെ നിന്നിട്ടോ പ്രസ്സിൽ കണ്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു പിന്നെ ഇതൊക്കെ കേടത്തിയിട്ട് ഇപ്പോൾ പോകും, പിന്നെ ഞാൻ അവൻ എന്ത് തൊട്ടാലും പിന്നെയും നമ്മളായി നമുക്ക് ചെല്ലേണ്ടി വരും അങ്ങനെ വിചാരിച്ചു കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി അവനക്ക് നന്നായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ അവനാട്ടോ എനിക്കിതെല്ലാം അമർത്തി തന്നത്. അപ്പോൾ ഇനി എന്തായാലും പത്തിരി ഉണ്ടാക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടി ആയിട്ടോ. കാരണം നമ്മൾ എന്തുണ്ടെങ്കിൽ അടുക്കളയിൽ എന്തുണ്ടാക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഒന്ന് കട്ട് ചെയ്ത് തരാനോ അതല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നെങ്കിൽ ഇവിടുത്തെ മക്കൾ അങ്ങനെയെന്ന് വെച്ചാൽ കിച്ചണിൽ വരാൻ വലിയ മടിയാണ്. നമുക്കിങ്ങനെ ഒതുക്കി വെച്ച് തരിക, ബെഡ് വെച്ചിട്ട് തരിക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് എന്താ പറയുക, കിച്ചണിൽ ഫുഡൊന്നും ഉണ്ടാക്കാനോ ചായ ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നും അവർക്ക് ആർക്കും അറിയില്ല കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വല്ല ഡൈനിംഗ് ലൈഫൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് തരാനൊക്കെ ചിലപ്പോൾ കൂടിയാലായി അങ്ങനെയുള്ളൂ.
ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ നമ്മളിപ്പോൾ ഈയിടെയായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ ഞാൻ എത്ര നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വാങ്ങിച്ചാലും അതിൻ്റെ ഉള്ളിൽ കോട്ടിംഗ് ഉണ്ടല്ലോ, അത് ഇത്രയും പെട്ടെന്ന് പോവും, അതപ്പോൾ വേണ്ട വെള്ളയാവും, പിന്നെ അതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കേട്ടോ എപ്പോഴും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ നോമ്പായിട്ട് ഈയിടെയായിട്ട് നമ്മൾ പെരുന്തവണ പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ്, ഓഫറിൽ വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മൾ ചിക്കനും പത്തിരിയൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയൊരു അവസ്ഥയ്ക്ക് തിരിച്ചു പോവോ എന്ന് ചോദിച്ചവരോടുള്ള ഒരു മറുപടിയാണ് കേട്ടോ. കാരണം ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുക എന്നുള്ളതും വലിയൊരു ഭാഗ്യമാണ്. കാരണം ദൈവം എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കൊടുക്കില്ല. ലൈഫിൽ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളപ്പുറത്ത് നിൽക്കുന്ന ആളെ എന്ത് ചെയ്താലും നമുക്ക് തെറ്റായിട്ടേ തോന്നുള്ളൂ, എന്താ അപ്പം അതിൻ്റെ ആവശ്യം, അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ ആ ഒരു സിറ്റുവേഷൻസ് അനുഭവിക്കുന്നില്ല. നമുക്കവിടെ കെയർ ചെയ്യാൻ ആളുണ്ട്, നമ്മളെ സംരക്ഷിക്കാൻ ആളുണ്ട്, നമ്മൾ സ്നേഹിക്കാൻ ആളുണ്ട്. അപ്പോൾ ഈ ആളില്ലാത്തൊരവസ്ഥ മറ്റുള്ളവർ മനസ്സിലാക്കണില്ല. അപ്പോൾ ജീവിതത്തിൽ എല്ലാം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഘട്ടങ്ങളും കൂടി കടന്നു പോകണം കേട്ടോ എനിക്ക് പറയാനുള്ള. അല്ല, നിങ്ങളെല്ലാവരും അങ്ങനെ ഒരവസ്ഥ കൂടെ വരണം എന്നല്ല, പക്ഷെ അങ്ങനെ ഒരവസ്ഥ കൂടെ വന്നാലാ നമുക്ക് നമ്മളൊപ്പുള്ള ആൾക്കാരെ മാനസികാവസ്ഥയും കഷ്ടപ്പെടുന്ന ആൾക്കാരെ മനസ്സും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സങ്കടവും വിഷമവും ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അതൊരു സത്യമാണ് കേട്ടോ. ലൈഫിൽ നമ്മൾ ഒരു ഡിഗ്രി എടുത്താലും നമുക്ക് കിട്ടാത്ത ഒരുപാട് ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് വരുന്ന അനുഭവങ്ങൾ അതൊരു വലിയ വലിയ പാടാണ് കേട്ടോ, വലിയൊരു അനുഭവമാണ്. കാരണം ഒരു ലൈഫിൽ ഒരു പ്രാവശ്യം കഷ്ടപ്പെട്ട ഒരു വ്യക്തി ഭൂരിപക്ഷം നിങ്ങൾ നോക്കുന്നുണ്ട് പിന്നീട് ആ ഒരു അവസ്ഥയ്ക്ക് പോവാതിരിക്കാറുണ്ട്. കാരണം അവർ അത്രയും കെയർ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നായിരിക്കും. കാരണം ഈ ഒരു വന്ന അവസ്ഥയ്ക്ക് അവർ മറക്കണുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പത്തിരി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പത്തിരിയൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ ബ്രസ്സിലാണെങ്കിലും പറ്റിയത് നമ്മൾ പത്തിരി പലകയിലൊക്കെ ആണെങ്കിലും എൻ്റെ മേല് ഫുള്ളും പൊടിയാണ് കേട്ടോ. കാരണം ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്താൽ ഞാനാകെ ആ പൊടിയിൽ കുളിക്കും. രണ്ടാമതും ചിന്തിച്ചില്ല, നേരെ പോയി കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷമാണ് ബാക്കി എടുക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഭാഗം കൊടുക്കാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാവേ. അപ്പോൾ കിച്ചണിൽ ഇനി നമുക്ക് ഒരുപാട് പരിപാടികൾ എടുക്കുന്നുണ്ട് കേട്ടോ. നിച്ചുവിന് പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവിടെ എന്തായാലും ഒരു പാലടൻ്റെ ഒരു പാക്കറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനക്ക് പാലട പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഈയിടെയായിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസ് മാത്രമാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. കാരണം നമ്മൾ ഡ്രസ്സ് ഒരുപാട് സെയിൽ ചെയ്യുന്നതാണ്, പിന്നെ അതുപോലെ നമ്മളേന്ന് ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നതാണ്, എടുത്തിട്ട് അവർ തന്നെ സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് നമ്മൾ മോഡലൊക്കെ കാണിച്ചില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വെച്ചപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസ് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് ഇടാറുള്ളൂ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ ഒരുപാട് പേര് വരാറുണ്ട്. കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് തന്നെ ഒരുപാട് കൂട്ടുകാരികൾ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കമൻറ്റിലൊക്കെ ഒരുപാട് പേര് ഡൈൻമേലിഫ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്നും മാനിച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് ഒരു ഡൈൻമേലിഫ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്, എല്ലാ തിരക്കിനോടും ഒന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണേ, സപ്പോർട്ട് ചെയ്യണേ. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു മൂന്നാല് പേർക്ക് കഴിക്കാനുള്ള പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും മോനിക്കൊരു പേടി, അവൻ വന്നു നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ കുറച്ച് പൊറോട്ടയും കൂടി കൊണ്ടിച്ചോ, അത് തികയുണ്ടാവില്ല എന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇത് തികയെന്ന് എനിക്കറിയാം, പക്ഷേ എന്നാൽ നമുക്ക് നോമ്പൊക്കെ ആയാലും നമുക്ക് ഇത്രയും ലോങ് കഴിക്കണം, എല്ലാം കഴിക്കണം എന്നൊക്കെ ആയിരിക്കും കേട്ടോ. എനിക്ക് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ നോമ്പൊക്കെ എടുത്ത് പഠിച്ചതാണ് കേട്ടോ. കാരണം എൻ്റെ ഉമ്മപ്പൊക്കെ ഞാൻ പറയ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു ഭയങ്കര ഈശ്വരവിശ്വാസികളായിരുന്നു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് മുതൽ അവരിങ്ങനെ ചെറിയ കുഞ്ഞായിരിക്കും മുതലേ ഇങ്ങനെ ഒരു 7 വയസ്സ് ഒക്കെ ആകുമ്പോൾ മുതലേ ഇങ്ങനെ നോമ്പൊക്കെ എടുത്ത് പഠിപ്പിച്ചിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ആ സമയത്ത് കുറേ സംഭവങ്ങൾ വൈകുന്നേരം വരെ നടന്നിട്ട് കിട്ടിയതെല്ലാം പെറുക്കി എവിടുന്ന് കിട്ടിയതും വാങ്ങിച്ചതും കടയിൽ പോയി വാങ്ങിച്ചതും എല്ലാം നോമ്പറക്കുമ്പോഴത്തേനും എടുത്ത് വെക്കും. പക്ഷെ നോമ്പറക്കുമ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല, 2 ദിവസം വെള്ളം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ടില്ല, അതാണ് അവസ്ഥ. പക്ഷെ നമ്മൾ എന്നാലും നമ്മൾ നോമ്പാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടിയാലും എന്തും കഴിക്കാമെന്ന് വെച്ചിട്ടിരിക്കും അല്ലേ. അപ്പോൾ കണ്ടോ, ഒരാൾ ഇവിടെ ബാങ്ക് കൊടുക്കണോ നോക്കിയിരിക്കുക കേട്ടോ. ബാങ്ക് കൊടുക്കണോ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കാരണം ഇങ്ങോട്ട് വല്ലാതെ ഇങ്ങോട്ട് കേൾക്കില്ല ബാങ്ക് കൊടുത്താൽ. അങ്ങനെ ബാങ്ക് കൊടുക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ളതൊക്കെ എടുത്തേക്കാണ്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറച്ചി പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ കുറേ എണ്ണപ്പലഹാരങ്ങളുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇത് നമ്മൾ വാങ്ങിച്ചതാണേ. എണ്ണപ്പലഹാരങ്ങൾ പൊതുവേ ഞാൻ ഉണ്ടാക്കല് കുറവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സ്കൂളിൽ തന്നെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് എന്നും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴിച്ചപ്പോൾ എനിക്ക് എന്തോ ആകും അപ്പ് പോലെയാകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ വല്ലാതെ ഉണ്ടാക്കണ്ട, ചതിയൊന്നും ഉണ്ടാക്കല്ല, എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കാറുള്ളൂ. നോമ്പൊന്നായിട്ട് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ. കാരണം നമ്മളിങ്ങനെ കുറച്ച് വാങ്ങിക്കും, ഈ വാങ്ങിച്ച തന്നെ ഇനിയിപ്പോൾ ആർക്കും വേണ്ടേ വരില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇതൊന്നും തികയില്ല, കുറച്ച് പൊറോട്ടയും കൂടി കൊണ്ടിരിക്കുന്നൊന്നും പറഞ്ഞ ആൾക്കാരൊന്നും ഇനി കഴിക്കാനുണ്ടാവില്ല. അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പറക്കാൻ വരികയാണേ. ഇപ്പോൾ ഈ ഒരു യാത്രയിലൊക്കെ നമ്മൾ പൊതുവേ അധികവും നമ്മൾ നോമ്പറക്കണതൊക്കെ റോഡ് സൈഡിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മൾ എന്താ വണ്ടിയിലൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ നോമ്പ് സമയത്ത് ഇന്നലെ അല്ല മിനിഞ്ഞാന്നൊക്കെ ഞാൻ നോമ്പ് സമയത്ത് നമ്മൾ ഷോപ്പിലാണ്. കാരണം ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യണ ഷോപ്പാണ് കേട്ടോ.
അപ്പോൾ അവരിങ്ങനെ വെള്ളം കുടിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വെള്ളം നമ്മൾ വണ്ടിയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ കഴിച്ചു. പിന്നെ നമ്മൾ പർച്ചേസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ലേറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കും, പിന്നെ വീട്ടിൽ വന്നിട്ടാട്ടോ പിന്നെ കഴിക്കാറുള്ളൂ. അല്ല നമ്മളിങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് അങ്ങനെ ഒന്നിപ്പോൾ ഒരു നോമ്പിൻ്റെ സമയത്ത് നമ്മളിപ്പം കഴിക്കാറില്ല, കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നേ ഉള്ളൂ. പിന്നെ വീട്ടിൽ വന്ന് തിരിച്ചു വരുമ്പോൾ, കാരണം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ തിരിച്ചു വരണ്ടേന്ന് വെച്ചിട്ട് ലേറ്റായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ രാത്രി വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ നോമ്പിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാറും കഴിക്കാറുള്ളത്. ഇപ്പോൾ തിരക്കായത് കാരണമാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ നമ്മളെ ഇതിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ടൈമില്ലാത്ത കാരണം നമ്മൾ ഒരുപാട് ആഘോഷമായിട്ടൊന്നും ഒന്നും ചെയ്യാറില്ല, അത്യാവശ്യം എല്ലാം ചെയ്യാറേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ചിക്കന്, പത്തിരി, അതുപോലെ തന്നെ ഒരു നിച്ചൂനൊരു പായസം, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ്, കുറച്ച് കുറച്ച് എണ്ണപ്പലഹാരങ്ങൾ, പിന്നെ കുറച്ച് ജ്യൂസ് ഐറ്റംസ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു ഏത് വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിനൊരു ചെറിയൊരു പിണക്കൊക്കെ ഉണ്ടായിട്ടോ, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ബിരിയാണി വെച്ചുതരാമെന്ന് പറഞ്ഞു പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഞാൻ ഇന്ന് കുറച്ചൊക്കെ എനിക്ക് ടൈമുള്ളൊരു ടൈമാണ്. അപ്പോൾ പത്തിരി ഉണ്ടാക്കണേ നല്ല ടൈമാണല്ലോ. ബിരിയാണി ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എനിക്ക് തട്ടിക്കൂട്ട് ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നാളെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുവിധം സമാധാനിപ്പിച്ച്. വലിയൊരു ഇഷ്ടമൊന്നും ആയില്ല, അവനക്ക് പത്തിരി അത്ര ഇഷ്ടമല്ല, പക്ഷേ എനിക്കൊരു നിച്ചുവിന് നല്ല ഇഷ്ടമാട്ടോ. പക്ഷേ അമനാസിന് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. നമ്മളെ ഇൻസ്റ്റയുടെ പേജ് കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.